Hi friends, welcome back to my YouTube channel Food for My Wife. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമാണല്ലോ. ഇവിടെ എനിക്ക് സുഖം. അപ്പം നമുക്കൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം. വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും സപ്പോർട്ടും ഉണ്ടാകണം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വരും. രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ. കുരുമുളക് പൊടി നമുക്ക് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പെരിങ്കായം അര ടീസ്പൂൺ. നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. എല്ലാ സ്ഥലത്തു നിന്ന് പിടിക്കട്ടെ. ഞങ്ങൾക്ക് വെള്ളം കുറേച്ചെ ഒഴിച്ച് യോജിപ്പിച്ചെടുക്കുക. വെള്ളം നമ്മൾ ഒത്ത ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അധികം ലാഭമല്ലോ, അതുകൊണ്ടാണ് കുറേച്ചെ ഒഴിക്കാൻ പറയുന്നത്. അപ്പം ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടാൽ ഒരു കുറഞ്ഞത് ഒരു 15 ദിവസം വരെ ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചായക്കൊക്കെ പറ്റിയ ഒരു മസാല സ്നാക്സാണ്. അല്പം എരിയുണ്ട്, നല്ല ക്രിസ്പിയാണ്. ചായക്കൊക്കെ പറ്റിയ ഒരു ഈ കൊറോണ കാലത്ത് അടിപൊളിയായിട്ട് നമുക്ക് ചായക്കൊക്കെ പറ്റിയ ഒരു സ്നാക്സാണ്. നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. എല്ലാം ഇടിച്ചു. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ഇതൊരു ഒരു കുറഞ്ഞൊരു 10 മിനിറ്റെങ്കിലും ഇരിക്കട്ടെ. ഒരടപ്പ് വെച്ച് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിൽ അല്പം മാവ് തൂവിയ ശേഷം ഇതേപോലെ നൈസായിട്ട് പരത്തിയെടുക്കണം. എത്രയും നൈസാക്കാൻ പറ്റുമോ അത്രയും നൈസാക്കുക. കരിയും കനം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ക്രിസ്പി എന്ന് പറയുന്നത് ക്രിസ്പി ആവത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് എത്രയും നൈസാക്കാൻ പറ്റുമോ അത്രയും നൈസാക്കി തന്നെ എടുത്താലേ നമ്മൾ ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഇത് ഡയമണ്ട് മോഡല് ഒന്ന് ചരിച്ച് ഇതേപോലെ വരച്ചിട്ട് വീണ്ടും ഒന്ന് ചരിച്ച് വരച്ച് കഴിഞ്ഞാൽ ഡയമണ്ട് മോഡൽ കിട്ടും. കൂടുതൽ വിരിക്കേണ്ട ഒരു 1 ഇഞ്ചിന് ഉള്ള ഒരു പീസ് കണക്ക് വീതം നമ്മൾ വരയുക. അളന്ന് നടക്കേണ്ട ഒരു ഉദ്ദേശം വെച്ച് എടുത്താൽ മതി. ആ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പെയ്യ അതിൽ പറിക്കുന്നിട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില എന്റെ ഇല്ലാതായിപ്പോയി. അല്ലെങ്കിൽ ആദ്യം ഒന്ന് പകുതി മൂത്തുവരല്ലോ, അപ്പോഴത്തേക്ക് ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ സാധനമാണ്. നിങ്ങൾ ഫ്രൈ ചെയ്യപ്പം നല്ല ക്രിസ്പി ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയപ്പം കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. കറിവേപ്പിലയും പിന്നെ വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് അതും നല്ലതാണ്, നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിനുവേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ വെളുത്തുള്ളിയിൽ കിടന്ന് നോക്കും, കറിവേപ്പില രണ്ടും കൂടെ മൂത്ത് വരപ്പം സൂപ്പറായിട്ടുള്ള ടേസ്റ്റ് കിട്ടും. നമുക്ക് വെളുത്തുള്ളി ഇഷ്ടമില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതേപോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മസാല സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതേപോലെ ആദ്യമായി കാണുന്ന സൗഹൃദയങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.
വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളുടെ സ്വന്തം സുരേഷ നാടൻ പുതിയ റെസിപ്പികളുമായിട്ട്. ടേക്ക് കെയർ, ബൈ.